ഡിഷായാലോ കോക്കനട്ട് പേട. എങ്ങനെയാ ഈ കോക്കനട്ട് പേട ഉണ്ടാക്കാന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ കോക്കനട്ട് പേട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. നമുക്ക് കോക്കനട്ട് പേട ഉണ്ടാക്കിയാലോ. കോക്കനട്ട് പേട ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് 1/4 മണിക്കൂർ ഇതൊന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് ഇതാവണ്ട, വറുത്ത് മുരിയൊന്നും വേണ്ട. ഒന്ന് ഇതിൻ്റെ വെള്ളക്കൊന്ന് വലിയാനും ഒന്ന് ഡ്രൈ ആവാൻ. നിങ്ങളതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് മതിയാകും. അല്ലേ, ഇപ്പം തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അല്ല, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് കുറുകി വരുമ്പോ നമുക്ക് നേരത്തെ ഒന്ന് വറുത്തെടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു മോൾഡ് എടുത്തിരിക്കുകയാണ് ഒരു ട്രേ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തരം പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഇങ്ങനെ മോൾഡ് ഉള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ എല്ലാത്തിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പേട എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. ചോക്ലേറ്റ് എന്ന് വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ അടിപൊളി സ്വീറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയറും ചെയ്യുക, കമൻസ് അറിയിക്കാൻ മറക്കരുത്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.